നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ മാത്സ് പ്രാക്ടിക്കൽ ലാബ് 1 ആണ്. ഇതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജിയോജിബ്ര എന്ന വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആപ്ലിക്കേഷൻ, അതിൽ നിന്ന് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ നിന്ന് ജിയോജിബ്ര എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഇപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഒരു ഗ്രാഫ് നമുക്ക് കാണാം. ഇതിനെയാണ് ഗ്രാഫിക്സ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പുറത്തുള്ളത് ആൾജിബ്രിക് വ്യൂ. ഇതിൽ കൂടാതെ കുറേ ടൂൾസ് ഉണ്ട്. ഇത് മൂവ് ടൂൾ, പിന്നെ പോയിൻ്റ് ടൂൾ, ലൈൻ വരയ്ക്കാനുള്ളത്, പെർപ്പെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ, പോളിഗൺ വരയ്ക്കാൻ, സർക്കിൾ, ഇവിടെയെല്ലാം നമുക്കിത് എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ടൂൾസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ലൈഡർ എന്ന ടൂൾ. ഈ ഗ്രാഫ് നമുക്ക് മിഡിലിലോട്ടാക്കാൻ വേണ്ടി കൺട്രോൾ എം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കൺട്രോൾ എം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഗ്രാഫ് മിഡിലിലോട്ട് വരും. ആക്ടിവിറ്റി 1.1 ഫംഗ്ഷൻസ്. ഇതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്: ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിനായി ഇൻപുട്ട് എന്നിടത്ത് എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനെ എക്സ് ഷിഫ്റ്റ് 6 2, എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഗ്രാഫ് വന്നു കഴിഞ്ഞു. നോക്കുക, ഒരു പരാബോള. ഈ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എക്സ് ആക്സിസിലുള്ള വാല്യൂസ് ആണ് ഡൊമെയ്ൻ, റേഞ്ച് എന്നത് വൈ ആക്സിസിലെ വാല്യൂസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതായി നമ്മളിവിടെ ചെയ്യുന്നത്, സെക്കൻഡ്, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് 0.01. ഒരു സ്ലൈഡർ നിർമ്മിക്കണം, അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.01 ആണ്. അതിനായി സ്ലൈഡർ നിർമ്മിക്കാൻ സ്ലൈഡർ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ആദ്യത്തെ ഓപ്ഷൻ സ്ലൈഡർ എന്നത് സെലക്ട് ചെയ്യുന്നു. ഗ്രാഫിക്സ് വ്യൂവിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വിൻഡോ വരും. ഇവിടെ ഒന്നും മാറ്റം വരുത്തേണ്ടതില്ല. മിനിമം -5, മാക്സിമം 5 തന്നെ. ഇൻക്രിമെൻറ്റ് 0.01 എന്ന് കൊടുക്കുന്നു. 0.01 ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സ്ലൈഡർ വന്നു കഴിഞ്ഞു. ഈ സ്ലൈഡറിലെ വാല്യൂസ് മാറുന്നതനുസരിച്ച് എ എന്നൊരു പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്താൽ അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനായി പ്ലോട്ട് ദ പോയിൻറ്സ് എ 0, നോക്കുക, എ 0, B A F of A, C 0 F of A. ഇവിടെ കൊടുക്കേണ്ട ഇൻപുട്ട് ഈ രീതിയിലാണ്: A 0 എന്ന പോയിൻ്റ് നമുക്കവിടെ വേണമെങ്കിൽ A = ബ്രാക്കറ്റിനകത്ത് A, 0 എന്ന് ടൈപ്പ് ചെയ്യണം. അതിനായി ഇൻപുട്ട് ബോക്സിൽ ക്യാപിറ്റൽ A = ബ്രാക്കറ്റിനകത്ത്, അതിനായി Shift 9 പ്രസ് ചെയ്യുക, a small letter, A, 0, എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ പോയിൻ്റ് വന്നു. ഇപ്പോൾ 1 എന്ന പോയിൻ്റിൽ ഇവിടെ വരാൻ കാര്യം, സ്ലൈഡറിൽ A = 1 കിടക്കുന്നു. സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ പോയിൻ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നോക്കുക, സ്ലൈഡറിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ പോയിൻ്റ് മൂവ് ചെയ്യുന്നത് നോക്കുക. എ മൂവ് ചെയ്യുന്നത് -5 to 5, കാരണം നമ്മൾ കൊടുത്തത് -5 to 5 മൂവ് ചെയ്യാനാണ്. അടുത്തതായി ബി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. ബി എന്ന പോയിൻ്റ് A F of A ആണ്. അതിന് ഇൻപുട്ട് ബോക്സിൽ ക്യാപിറ്റൽ B = Shift 9 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രാക്കറ്റ് വരും, A, F of A, A, F, വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് A, എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ B എന്ന പൊസിഷൻ അവിടെ വന്നു കഴിഞ്ഞു. നോക്കുക, A മൂവ് ചെയ്യുന്നതനുസരിച്ച് B മൂവ് ചെയ്യും. നോക്കുക, എ മൂവ് ചെയ്യുന്നതനുസരിച്ച് ബിയും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാം. അടുത്തതായി സി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. സി എന്ന പോയിൻ്റ് 0 F of A ആണ്. അതിന് ഇൻപുട്ട് ബോക്സിൽ ക്യാപിറ്റൽ C = ബ്രാക്കറ്റിനകത്ത് 0 F of A, 0, ബ്രാക്കറ്റിനകത്ത് എ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സി എന്ന പോയിൻറ്റും അവിടെ വന്നു കഴിഞ്ഞു. അത് വൈ ആക്സിലെ പോയിൻ്റാണ്, അതാണ് 0 F of A. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത്, ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ് AB and BC യൂസിങ് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ. AB യും BC യും ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. AB യും BC യും ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യണം. അതിന് ഇവിടെ നോക്കുക, ഇത് ലൈൻ എന്ന ടൂൾ സെലക്ട് ചെയ്ത് അതിൽ ലൈൻ സെഗ്മെൻറ്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പോയിൻറ്റ്സ് കാണിച്ചു കൊടുക്കുമ്പോഴേ അവിടെ ലൈൻ വന്നു കഴിയും. സിയും B യും തമ്മിൽ ജോയിൻ ചെയ്തു, അതുപോലെ B യും A യും തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ AB, BC ഇവ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് AB and C. AB, C എന്നതിൻ്റെ കോർഡിനേറ്റ്സ് കാണാനായി A എന്ന പോയിൻറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇതിൽ
ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ആ പോയിന്റിന്റെ പേര് എ ആണ്, പൊസിഷൻ എ സീറോ ആണ്. ഇവിടെ നെയിം എന്നിടത്ത് ചേഞ്ച് ചെയ്ത് നെയിം ആൻഡ് വാല്യൂ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് അവിടെ കാണാം, 2.450. ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബിയുടെ പൊസിഷൻ അവിടെ കാണിക്കുന്നുണ്ട്. നെയിം എന്നത് ചേഞ്ച് ചെയ്ത് നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുന്നു. അതുപോലെ അടുത്തത് സി എന്ന പോയിന്റ്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്നു, അവിടെ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ മൂന്ന് പോയിന്റുകളുടെയും പൊസിഷൻ കൂടാതെ പോയിന്റിൻ്റെ പേര് ഇത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് പോയിന്റിൻ്റെയും പൊസിഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ സ്ലൈഡറിൽ എ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ പൊസിഷൻ എല്ലാം മാറുന്നതായി നമുക്ക് കാണാം. നോക്കുക, അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് എ എന്ന പോയിന്റ് എക്സ് ആക്സിലൂടെ മാറ്റി മാറ്റി നോക്കുക. അതിന് പല മെത്തേഡുണ്ട്. നോക്കുക, എ എന്ന പോയിന്റ് എക്സ് ആക്സിലൂടെ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ വൈ കോർഡിനേറ്റ് മാറുന്നതായിട്ട് കാണാം. അതായത് ബിയുടെ വൈ കോർഡിനേറ്റ് നോക്കുക, എ മൂവ് ചെയ്യുന്നതനുസരിച്ച് ബിയും മൂവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എയുടെ വിലകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സ്ലൈഡർ ടൂളിൽ നിന്നും ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്ത് ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ക്യാപ്ഷൻ, അവിടെ എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്ലൈഡറിൽ എയുടെ വാല്യൂ ഇവിടെ കിടക്കുന്നത് നോക്കുക, 1.95, അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വാല്യൂവിന് മാറ്റം വരുന്നതനുസരിച്ച് നോക്കുക, ഇവിടെ ഞാൻ 2 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിന്, അതായത് ഡൊമൈൻ 2 ആകുമ്പോൾ റേഞ്ച് ഇവിടെ 4 എന്ന് കിട്ടുന്നു. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഗ്രാഫാണ്. അതായത് എക്സിന് ഏത് വില കൊടുത്താലും അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. 2 കൊടുക്കുമ്പോൾ 4, അതുപോലെ 2.1 കൊടുത്താൽ എന്താണെന്ന് നോക്കുക. 2.1 കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്തുമ്പോൾ അതിൻ്റെ സ്ക്വയറായ 4.41 എന്നിവിടെ കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തതായി ഈ ആക്ടിവിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഇത് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ടതാണ്. യൂസിംഗ് ദിസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 2.3 സ്ക്വയർ, -1.8 സ്ക്വയർ, 0.9 സ്ക്വയർ, 2.9 സ്ക്വയർ. ഇതിനായി ഇൻപുട്ട് ബോക്സിൽ 2.3 എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. നോക്കുക, ഇവിടെ വാല്യൂ എക്സിന് നമ്മൾ കൊടുക്കുന്നത് 2.3. അപ്പോൾ 2.3 എന്ന് കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ക്വയറായ 5.29 എന്ന് കിട്ടും. ഈ വാല്യൂ ഒബ്സർവേഷൻ ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം, 2.9, അതിൻ്റെ സ്ക്വയർ 5.29. അതുപോലെ അടുത്തത് 0.8 എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ക്വയർ അറിയാം, 3.-1.8 സ്ക്വയർ ആണ് 3.24, 0.9 സ്ക്വയർ. അടുത്തത് 0.9 സ്ക്വയർ. അതിനായി ഇൻപുട്ട് ബോക്സിൽ 0.9 എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു, 0.9 സ്ക്വയർ, 0.81. നെക്സ്റ്റ് 2.9 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ക്വയർ നമുക്കിവിടെ കാണാം, നമുക്കിവിടെ വാല്യൂ കാണാം, 8.41. ഇതാണ് 2.9 സ്ക്വയർ. ഇത്രയുമാണ് ലാബ് 1.1 ചെയ്യാനുള്ളത്. ഇത് സേവ് ചെയ്യുന്നു. ഇതിൽ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതേണ്ടത് ഈ ലാസ്റ്റ് ചെയ്ത വാല്യൂസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.